നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്ന സുരേഷിന് ഇപ്പോൾ കൈത്താങ്ങായി ബി ജെ പി നേതാക്കന്മാർ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിലെ സ്വർണം എങ്ങോട്ട് പോയി, സ്വർണം ആർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നതിനൊക്കെ ഇപ്പോൾ ഉത്തരമാവുകയാണ്. സ്വപ്ന സുരേഷ് ഇപ്പോൾ മഹത് വ്യക്തിയാണ്. കേരളത്തിൽ ഇത്രയും കാലം ബി ജെ പി പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്ന ലേഡിയാണ് ഈ സ്വപ്ന സുരേഷ് എന്ന നിക്ഷേപം ഉന്നയിച്ചവർ. ആ രാജ്യദ്രോഹ കുറ്റം ചെയ്ത വ്യക്തിയെ അവർ മാലയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സ്വാധീനമുള്ള ഒരു എൻ ജി ഒയിൽ ജോലി കൊടുത്തിരിക്കുകയാണ്. ഒന്നും രണ്ടും പൈസയ്ക്കല്ല, 43,000 രൂപ. ഈ അടുത്ത കാലത്ത് അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ എന്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാം. പഴയ ചരിത്രം കൂടി ഒന്നെടുത്താതി, എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെ ഈ നയതന്ത്ര പാഴ്സൽ കേസുമായി ബന്ധപ്പെട്ട്, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബി എം എസ് നേതാവ് ഈ സ്വർണം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെ ജനൻ ടി വിയിലെ അനിൽകുമാർ വി ഒ എന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അനിൽ നമ്പ്യാർ എന്ന വ്യക്തി എന്തിനാണ് സ്വപ്ന സുരേഷിനെ വിളിച്ചത് എന്നുള്ളത് സംബന്ധിച്ചും ഇപ്പോ വ്യക്തമായ ഉത്തരം കിട്ടുന്നുണ്ട്. ഇതും വേണ്ട, ഈ കേസിൽ ഉൾപ്പെട്ട സന്ദീപ് നായർ എന്ന വ്യക്തിയുടെ പഴയ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാലും ബി ജെ പിക്ക് ഒരു കാലത്തും ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. പോരാത്തതിനും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള എയർപോർട്ട് വഴിയാണ് ഇത് കടത്തിക്കൊണ്ടുവന്നത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആ സ്വർണം എങ്ങോട്ട് പോയെന്നോ, ആ സ്വർണം ആർക്കു വേണ്ടി കൊണ്ടുവന്നെന്നോ, എവിടെ നിന്ന് കൊണ്ടുവന്നോ എന്നതിനൊക്കെ ഉത്തരം കിട്ടാത്തതിന്റെ കാര്യം കെ സുരേന്ദ്രനോ വി മുരളീധരനെ പോലുള്ളവരെ ഒന്ന് ചോദ്യം ചെയ്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുകയാണ്. പഴയ പുരാണങ്ങളിലൊക്കെ പറയും പോലെ ഒരുതരം ശിഖണ്ഡി പ്രവർത്തനമാണ് ബി ജെ പി കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്ത്രീയെ മുൻനിർത്തി ഭീഷ്മർക്കെതിരെ യുദ്ധം ചെയ്ത ഒരു ചരിത്രം പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതേമാതിരിയുള്ള ഒരു പ്രവർത്തനം, ഒരു സ്ത്രീയെ മുൻനിർത്തി അവരുടെ പിന്നിൽ നിന്ന് ശിഖണ്ഡി പ്രവർത്തനം നടത്തുന്ന ബി ജെ പിക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ കേരളത്തിൽ ഏത് തരംതാണ രാഷ്ട്രീയം എടുത്താലും നിങ്ങളെ ഒരു കാലത്ത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ നിങ്ങൾ തന്നെ അവസരം ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷിനെ ഇപ്പോൾ എച്ച് ആർ ഡി എസ് എന്ന എൻ ജി ഒക്ക് കീഴിൽ ജോലി കൊടുത്തിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ്. അതായത് ഇപ്പോൾ ചാനലുകളിലൂടെ എല്ലാം അഭിമുഖം കൊടുത്തും നിങ്ങൾ സ്വർണ്ണക്കടത്ത് കേസിൽ പുതിയ വെളിപ്പെടുത്തൽ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ സർക്കാരിനെതിരെ ഒരു വടി വേണം. പക്ഷേ എത്ര ബുദ്ധിയില്ലാത്ത കഴുതകളാണ് ഈ ബി ജെ പിക്കാരാണെന്ന് ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുകയാണ്. അവർക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ കൊടുക്കുന്ന പൈസ, ഇപ്പോ ഈ എൻ ജി ഒയിൽ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിന്റെ ഭാഗമായിട്ടുള്ള ഒരു കീ പോസ്റ്റ് നൽകിയിരുത്തുമ്പോൾ 43,000 രൂപ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാസാമാസം ഈ ശമ്പളം വീട്ടിലിരുത്തി കൊടുത്തിട്ട് ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ നടത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ബുദ്ധിയില്ലാത്തവർ, അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ പോലെ ബുദ്ധിയുള്ള ഒരു സ്ത്രീ, ഞാൻ ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്താം, എനിക്ക് ഒരു സ്ഥാനമാനം നൽകുമെങ്കിൽ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഡീലുറപ്പിച്ചത് ചെയ്യിച്ചതാണെന്ന് ഇപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. ഇത്രയും കാലം ഈ സ്വർണ്ണക്കടത്ത് കേസ് എന്തിനു വേണ്ടി സൃഷ്ടിച്ചതാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വപ്ന സുരേഷിനെ ഇവിടെ ഇറക്കിയത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ശിവശങ്കറിനെ സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് വശീകരിച്ചതാണെന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ പോലും ഒരുപക്ഷെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുകയല്ലേ, സ്വപ്ന സുരേഷ് നിങ്ങളുടെ കയ്യിലെ കളിപ്പാവയായിരുന്നു എന്നും, അവർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു എന്നും, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവർ മൊഴി നൽകിയെന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ നാട്ടിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ, അത് എൻ ഐ എ ആയിക്കോട്ടെ, ഇ ഡി ആയിക്കോട്ടെ, സി ബി ഐ ആയിക്കോട്ടെ, എല്ലാത്തിനും മുന്നിൽ അവർ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമായപ്പോൾ പലതരത്തിലുള്ള മൊഴി നൽകി എന്നുള്ള പ്രചരണങ്ങൾ ബി ജെ പിക്കാർ പുറത്തുവിട്ടിരുന്നതാണ്, ചില മാധ്യമങ്ങളിലൂടെ കൃത്യമായി പുറത്തു വന്നു. പക്ഷേ ഇതൊക്കെ എന്തിന് പറയിച്ചു എന്നുള്ളത് ബോധ്യപ്പെടുകയല്ലേ. സ്വപ്ന സുരേഷിന്റെയും ഈ കേസുമായി ബന്ധപ്പെട്ട ബി ജെ പിക്കാരുടെ എല്ലാത്തിന്റെയും ബന്ധം ഒടുവിൽ മറനീക്കി പുറത്തു വന്നു. അവരെ ആർ എസ് എസിന്റെ, അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായ കൃഷ്ണകുമാറിന്റെ ഉടമസ്ഥയിലുള്ള ഒരു എൻ ജി ഒയിലേക്ക് ജോലി കൊടുക്കുമ്പോൾ, അതും അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ മുൻപ് തട്ടിപ്പ് നടത്തി ഏറെ വിവാദങ്ങൾ കേട്ട ഒരു കമ്പനിയിലാണ് സ്വപ്ന സുരേഷിനെ ഇരുത്തിയിരിക്കുന്നത്. ഇപ്പോ സ്വപ്ന സുരേഷിന്റെ വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല, അവർക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന കുറവുകൾ പ്രശ്നമല്ല, അവർ രാജ്യദ്രോഹ കുറ്റം ചെയ്തത് പ്രശ്നമല്ല, അവർ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ സ്വർണ്ണക്കടത്ത് പോലൊരു കേസിലെ പ്രതിയായതും അവർക്ക് വിഷയമല്ല. അവർക്ക് എന്തൊക്കെയോ അധിക ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ഒരു സ്ത്രീ രംഗത്ത് വന്നത്. അദ്ദേഹത്തെ നിശബ്ദനാക്കിക്കൊണ്ട് ഇപ്പോ രാജ്യസഭയിൽ ഒരു സീറ്റ് കൊടുത്തതിന്റെ ഉദാഹരണമാണ് ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്നത്.
ഇത്തരത്തിൽ സ്ത്രീകളെ മുൻനിർത്തി ശിഖണ്ഡി പ്രവർത്തനങ്ങൾ നടത്തുന്ന ബി ജെ പിക്കാരോട് പറയാനുള്ളത് കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ അധപ്പതനം ഇതോടുകൂടി പൂർണ്ണമാവുകയാണ് എവിടെ നിന്നാണ് ഈ കേസ് ഉദിച്ചതെന്നും ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ എന്തായിരുന്നു ആ വിഷയത്തിൽ കെ സുധാകരന്റെയും വി മുരളീധരന്റെയൊക്കെ താല്പര്യം എന്താണെന്ന് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാകുമ്പോൾ ഈ കേസും ഈ കേരളത്തിലെ തുടർഭരണമെന്ന പിണറായി വിജയന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്ന് തന്നെ പൂർണ്ണമായി ബോധ്യപ്പെടുകയാണ്।